Sri Rama 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 Sri Rama Chandra Jaya Sri Rama 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 Sri Rama Bhadra Jaya Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare Hare Om Namo Bhagavate Sri Ramachandraya Om Sita Devi Nama Om Hanumat Swami Nama Maharajante Vadham Kazhinju Sri Ramanum Lakshmananum Koodi Avaru Thamasikkunna Parnasalayilekku Thirichu Varunna Bhagamanu നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. അതേസമയം തന്നെ ഇവർ വരുന്നതിന് മുമ്പ് തന്നെ രാവണൻ ഒരു സന്യാസിയുടെ വേഷത്തിൽ ആ പർണശാലയുടെ മുൻപിൽ വന്ന് ഭിക്ഷ ചോദിക്കുകയും സീത ഭിക്ഷ രാവണനോട് അവിടെ കുറച്ചു നേരം തൻ്റെ ഭർത്താവ് ഉടൻ തന്നെ വരുമെന്ന് പറയുകയും എന്നിട്ട് സർക്കാരൊക്കെ സ്വീകരിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നതിന് പറയുകയും ചെയ്തെങ്കിലും രാവണൻ പറഞ്ഞു, നിന്നെ നീ എന്തിനാ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുന്നേ, ഇങ്ങനെ പിന്നെ താമസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഉടനെ അങ്ങ് ഉടനെ സീതാദേവി പറഞ്ഞു, ഞാൻ അയോധ്യാപതി രാവണൻ്റെ ശ്രീരാമൻ്റെ ഭാര്യയാണ്, എന്നെ ആരും ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു രാമനോട് പറഞ്ഞു. അപ്പം രാവണൻ പറഞ്ഞു, നീ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല, നീ എൻ്റെ കൂടെ, ഞാൻ രാവണനാണ് ലങ്കയിലെ രാജാവാണ്, അവിടെ എൻ്റെ രാജ്ഞിയായിട്ട് കഴിയാം എന്ന് സീതാദേവി പറഞ്ഞു. സീതാദേവി അത് നിരസിച്ചപ്പോൾ രാവണന് പെട്ടെന്ന് ദേഷ്യം വരികയും സീതാദേവിയെ എടുത്തുകൊണ്ട് ഒരു തേരിലേറ്റിക്കൊണ്ട് ആകാശത്ത് കൂടി ലങ്കയിലേട്ട് പോവുകയും ചെയ്തു. ഈ ഭാഗം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അന്തരം കണ്ടു ദശകന്ധരൻ മദനബാണാന്ധനായ അവതരിച്ചേടിനാനവനിയിൽ ജടയും വൽക്കലപം ധരിച്ചു സന്യാസിമായു ഉടജാങ്കണെ വന്നു നിന്നു ദുദശാസ്യനും ഭിക്ഷുവേഷത്തെ പൊണ്ട രക്ഷോനാഥനെ കണ്ടു തൽക്ഷണം മായാ സീതാദേവിയും വിനീതയായിന്നത്വാ സമ്പൂജ്യ ഭക്ത്യാ ഫലമൂലാദികളും ദത്വാ സ്വാഗതവാക്യമുത്വാ പിന്നെയും ചൊന്നാൾ അത്രൈവ ഫലമൂലാദികളും ഭുജിച്ചുകൊണ്ട് ഇത്തിരി നേരമിരുന്നിടുക തപോനിധേ ഭർത്താവ് വരും ഇപ്പോൾ തൽപ്രിയമെല്ലാം ചെയ്യും ക്ഷുത്രുടാദിയും തീർത്തു വിശ്രമിച്ചാലും ഭവാൻ ഇത്തരം മായാദേവി മുക്താലാഭങ്ങൾ കെട്ടു സത്വരം ഭിക്ഷുരൂപി സസ്മിതം ചോദ്യം ചെയ്താൻ കമലവിലോചനേ കമനീയാങ്കീ നീ ആരമലേ ചൊല്ലിയിടു നിൻ കമിതാവാരന്നതം നിഷ്ഠൂരജാതികളാം രാക്ഷസരാദിയായ ദുഷ്ടജന്തുക്കളുള്ള കാനനഭൂമി തന്നാൽ നീ ഒരു നാരീമണി തന്നെ വാഴുന്നതെന്ത് ഒരായുധ പാണികളുമില്ലല്ലോ സഹായമായി നിന്നുടെ പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ ഞാൻ എന്നുടെ പരമാർത്ഥം പറയുന്നുണ്ടു താനും മേദിനി സുതയതു കേട്ടുര ചെയ്തിടിനാൾ മേദിനി പതിവരനാം അയോധ്യാധിപതി വാട്ടമില്ലാതെ ദശരഥനാം നൃപാധിപതിഷ്ടനന്ദനായ രാമൻ അത്ഭുതവീര്യൻ തന്നുടെ ധർമ്മപത്നി ജനകാത്മജ ഞാനോ ധന്യനാമനുജന് ലക്ഷ്മണനെന്നും നാമം ഞങ്ങൾ മൂവരും വിതുരാജ്ഞിയ തപസ്സിനായി വന്നിരിക്കുന്നു ദണ്ഡകവനം തന്നിൽ പതിനാലാണ്ട് കഴിവോളവം വേണം താനും അതിന് പാർത്തിയിടുന്നു സത്യമെന്നറിഞ്ഞാലും നിന്തിരുവടിയെ ഞാൻ അറിഞ്ഞില്ലേതും പുനരന്തിനായി എഴുന്നള്ളിച്ചൊല്ലണം പരമാർത്ഥം എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലേ പങ്കജവിലോചനേ പഞ്ചബാണാധിരാസേ പൗലസ്ത്യതനേനാം രാക്ഷസരാജാവു ഞാൻ ത്രൈലോക്യത്തിങ്കിൽ എന്നെ ആരറിയാതെയുള്ളൂ
നിർമ്മലേ കാമപരിതപ്തനായി ചമഞ്ഞു ഞാൻ നിന്മൂലമതിന്നു നീ പോരണം മയാസാകം ലങ്കയാം രാജ്യം വാനോർ നാട്ടിലും മനോഹരം കിങ്കരനായ തപലോകസുന്ദരീനാഥേ താപസമേഷം പൂണ്ട രാമനാൽ എന്തു ഫലം താപമുൾക്കൊണ്ടു കാട്ടിലിങ്ങനെ നടക്കേണ്ട ശരണാഗതനായോരന്നെ നീ ഭജിച്ചാലും അരുണാധരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും രാവണവാക്യമേപം കേട്ടതിഭയത്തോടും ഭാവവൈവീർണ്യം പൂണ്ടു ജാനകി ചൊന്നാൾ മന്ദം കേവലമടുത്തത് മരണം നിനക്കിപ്പോൾ ഏപം നീ ചൊല്ലുന്നാകിൽ ശ്രീരാമദേവൻ തന്നാൽ സോദരനോടും കൂടി വേഗത്തിൽ വരുമിപ്പോൾ മേദിനീപതി മമ ഭർത്താ ശ്രീരാമചന്ദ്രൻ തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശശത്തിന് കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ മൂഢാത്മാവേ രാമബാണങ്ങൾ കൊണ്ടും മാറിടം വിളർന്നു നീ ഭൂമിയിൽ വീഴാനുള്ള കാരണമിരുന്നൂനം ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങിയിടും ഗോതം പൂണ്ടു മൂർച്ഛിതനായ നേരം തന്നെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരിസന്നിഭം ദശാനനം വിംശതി മഹാഭുജം അഞ്ജന ശൈലാകാരം കാണായ നേരമുള്ളിൽ അഞ്ജസാ ഭയപ്പെട്ടു വനദേവതമാരും രാഘവ പത്നിയെയും തേരെടുതലിൽ അതിലെടുത്തു വെച്ചാകാശമാർഗേ ശീഘ്രം പോയിതു ജശാസ്യനം ഹാഹാ രാഘവ രാമ സൗമിത്രേ കരുണ്യാപ്തേ ഹാഹാ മൽപ്രാണ സുമാണേശ്വര പാഹി മാം ഭയാതുരാം ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ അരണ്യകാണ്ഡത്തിലെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം കാണാം.